അന്തരിച്ച കോൺഗ്രസ് നേതാവ് എ സക്കീർ ഹുസൈൻ്റെ അനുശോചന യോഗം അഞ്ചലിൽ സംഘടിപ്പിച്ചു. സർവകക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗം മുൻമന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു. ഞാനും ശ്രീ അഞ്ചൽ സോമൻ സാറും നനഞ്ഞാൽ ഞായറാഴ്ച ഒരു വിവാഹ ചടങ്ങിൽ അഞ്ചൽ കാർണിവൽ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായി സോമൻ സാറാണെന്ന് പറയുന്നത് സക്കീർ ഹുസൈനിൽ ഒരു സ്മോക്ക് വന്ന പഠിക്കുമ്പോഴേക്കാണ് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. എന്നാൽ അതെല്ലാം പറയുമ്പോൾ ഇത്തരത്തിൽ വളരെ സീരിയസ് ആണ് എന്നുള്ളൊരു ധാരണ എനിക്കില്ല. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ മെഡിക്കൽ അറ്റൻഷൻ ലഭിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അതല്ലാതെ തന്നെ ഭേദമായി വരാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഗൗരവമായ ഒരു സംഗതിയായി അന്നേരം അത് ഞാൻ കണക്കാക്കിയത്. സോമൻ സാറും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പറഞ്ഞത് ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളത്. പിറ്റേന്ന് രാവിലെ ഇന്നലെ സുഭാഷ് ഞാനും കൂടി അല്പനേരം സംസാരിക്കാറുണ്ട് രാവിലെ. അപ്പോൾ സുഭാഷ് എന്റെ മുമ്പിൽ വെച്ചാണ് തോയിത്തലയെ വിളിക്കുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഡി വിശ്വസേനൻ, ഉമേഷ് ബാബു, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, ലിജു ജമാൽ, റോയി ഉമ്മൻ, വി എസ് സതീശൻ, അഞ്ചൽ ജോബ് എന്നിവർ അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചു. ഐക്യത്തോടെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൂട്ടി ഒരുമിച്ചുകൊണ്ട് പോകുന്നതിനും എപ്പോഴും സപ്പോർട്ടിൽ എന്ന നിലയിൽ കരുതലോടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നല്ല ജനനായകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാകണം, ജനപ്രതിനിധി എങ്ങനെയാകണം എന്ന് കാണിച്ചു തരുന്ന ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ നല്ല സംഘാടകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഭരണസമിതിയിൽ ഇങ്ങനെ ഒരു ആളുണ്ടാകില്ല. ഞങ്ങളെല്ലാവരെയും എല്ലാം ഇതിനകത്ത് കാര്യം വന്നാലും കൂട്ടി യോജിപ്പിച്ച് നല്ല ന്യൂസ് കേരളം, കൊല്ലം.